خصوصا في هذا الأمر يا رب العالمين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നല്ല മഴയല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فبسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സാലിഹായ അമലാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു നാഫിയായ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അല്ലാഹു തആല പുറത്ത് നമ്മെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ചേർക്കുമാറാവട്ടെ. ഖുർആനിലെ 100-ാമത്തെ സൂറത്താണ് എന്ത്? സൂറത്തുൽ ആദിയാത്ത്. സൂറത്തുൽ ആദിയാത്തിലെ 8 ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ബാക്കിയുള്ളത് അവസാനത്തെ 3 ആയത്തുകളാണ്. أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. الله سبحانه وتعالى
മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും സമ്പത്തിനെയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സാമ്പത്തികമായ മോഹവും അഭിലാഷവും ദുനിയാവിനോടുള്ള ത്വരയും ഇത് മനുഷ്യനെ നാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. എന്നാൽ അവനിലേക്ക് നാളെ മരിക്കാനുണ്ട്, ഖബറിൽ കിടക്കാനുണ്ട്, ഖബറിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേൽക്കാനുണ്ട്. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെ സ്രഷ്ടാവായ റബ്ബിൻ്റെ വിചാരണയ്ക്ക് വിധേയനാവേണ്ടതുണ്ട് എന്ന ബോധം അവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അവൻ വിജയിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള മൂന്ന് ആയത്തുകൾ. വല്ലാദിയാത്തു ളബ്ഹ വൽആദിയാത്തു ളബ്ഹ, കിതച്ചുകൊണ്ട് കുതിച്ച് പായുന്ന കുതിരകളെ തന്നെ സത്യം. ഫൽമൂരിയാത്തു ഖദ്ഹ, അത് അതിൻ്റെ വേഗതയിൽ, ഓട്ടത്തിൻ്റെ വേഗതയിൽ അതിൻ്റെ കാലിലെ കുളമ്പുകൾ കല്ലിൽ ഉരസിക്കൊണ്ടാണ് പോകുന്നത്. ഫൽമുഗൈറാത്തു സുബ്ഹ, പിന്നെ അത്തരം കുതിരകളുടെ പ്രത്യേകത എന്താണ്? അവ അക്രമം നടത്തുന്നത്. ഫൽമൂരിയാത്ത് കദഹ എന്ന് പറഞ്ഞാൽ കാൽ കുളമ്പുകൾ ഓടുമ്പോൾ അത് ആ പാറക്കല്ലുകളിൽ ഉരസിയിട്ട് ആ കാലിൽ ആ പാറക്കല്ലിൽ നിന്ന് എന്ത് ബഹിർഗമിക്കുന്നു? തീപ്പൊരികൾ ബഹിർഗമിക്കുന്നു, തീപ്പൊരികൾ ഉണ്ടാകുന്നു. അത്രമേൽ ശക്തമായി വേഗതയിൽ ഓടുന്ന കുതിരകളെ തന്നെ സത്യം. ഫൽമുഗീറാത്തി സുബ്ഹ, പ്രഭാത സമയത്ത് ആക്രമണം നടത്തുന്ന കുതിരകളാണ് ആ കുതിരകളെയും സത്യം. ഫഅസർന ബിഹി നഖാ, പ്രഭാത സമയത്ത് ആക്രമം നടത്തുമ്പോൾ ശത്രുപക്ഷത്തേക്ക് കടന്നു ചെന്ന് അവിടുത്തെ യുദ്ധഭൂമിയിലെ പൊടിപടലങ്ങളെ പറത്തുകയും ചെയ്യും. ആ വേഗതയിൽ ഓടുമ്പോൾ ശത്രുക്കളാകെ ഭീതിയിലേക്ക് ആവുന്ന വിധത്തിൽ പൊടിപടലങ്ങൾ പറത്തുകയും ചെയ്യുന്ന കുതിരകൾ. ഫവസതുന ബിഹി ജംഅ, അങ്ങനെ അവ ശത്രുക്കളുടെ നടുമധ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അത്തരം കുതിരകളെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നിശ്ചയമായും മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ്. എത്ര വലിയ അനുഗ്രഹങ്ങൾ നൽകിയാലും റബ്ബിനെ ഓർക്കാത്തവനാണ് മനുഷ്യൻ. ഇന്നഹു അലാ ദാലിക ലശഹീദ്, മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്നുള്ളതിന് അവൻ തന്നെയാണ് സാക്ഷി, അവൻ തന്നെയാണ് സാക്ഷി, അവൻ്റെ ജീവിതം തന്നെയാണ് സാക്ഷി. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവൻ എപ്പോഴും അവഗണിച്ചുകൊണ്ട് നന്ദി കേട് മാത്രമാണ് അവൻ്റെ ജീവിതത്തിലുള്ളത്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈറി ലശദീദ്, നന്ദി കെട്ടവനാവാനും അതിനുള്ള സാക്ഷിയാവാനും അതിനുള്ള കാരണം അവനിലുള്ളത് എന്താണ്? അവൻ ഏറ്റവും കൂടുതൽ ദുനിയാവിനെ സ്നേഹിക്കുന്നവനാണ്, സമ്പത്തിനെ സ്നേഹിക്കുന്നവനാണ്. സമ്പത്തിനോടുള്ള മോഹം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, സമ്പത്തിനോടുള്ള മോഹം ബാപ്പയെ കൊന്നാലും വേണ്ടില്ല, ബാപ്പ അപകടത്തിൽപ്പെട്ടാലും വേണ്ടില്ല, ഉമ്മ രോഗിയായി കിടന്നാലും വേണ്ടില്ല. സമ്പത്താണ് വലുത് എന്ന് ആഗ്രഹിച്ച് ഉമ്മയെ ബാപ്പയെ പോലും ആക്രമിക്കുന്നവരും നിരാകരിക്കുന്നവരും എത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈറി ലശദീദ്, മനുഷ്യൻ കൃതജ്ഞനാകുന്നത്, നന്ദി കെട്ടവനാകുന്നത്, കനൂതാകുന്നത് ദുനിയാവിനോടുള്ള അവൻ്റെ ഭ്രമമാണ്. നമ്മൾ അതുവരെ പറഞ്ഞു നിർത്തി കഴിഞ്ഞ ക്ലാസ്സിൽ. തൊട്ടടുത്ത ആയത്ത് എന്താണ്? അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. എന്നാൽ അവൻ ചിന്തിക്കുന്നില്ലേ, അവൻ അറിയുന്നില്ലേ? അഫലാ യഅലമു, അഫലാ യഅലമു, എന്നാൽ ഈ മനുഷ്യൻ അറിയുന്നില്ലേ? ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവ ഇളക്കി മറിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നവൻ അറിയുന്നില്ലേ? അഫലായ അലമു, അവൻ അറിയുന്നില്ലേ?
ഇളക്കി മറിക്കപ്പെടുമ്പോ, ബുഅ്സിറ എന്ന് പറഞ്ഞാൽ എന്താ, ഇളക്കി മറിക്കപ്പെടുക. ഇദാ ബുഅ്സിറ ഇളക്കി മറിക്കപ്പെടുമ്പോൾ, മാ ഫിൽ ഖുബൂർ, ഖബറിലുള്ളത്. എന്താ ഖബറിലുള്ളത്? ഖബറിലുള്ളത് എന്താ? മനുഷ്യൻ, മറ്റു മൃഗങ്ങൾ എല്ലാം തന്നെ ചത്തൊടുങ്ങി എന്താവാണ്? ഭൂമിക്കടിയിലേക്ക് പോവാണ്. പുനർജന്മം നൽകപ്പെടുന്ന ദിവസം പിന്നെ അതെല്ലാം ഉയർത്തെഴുന്നേൽക്കപ്പെടുകയാണ്. ആ അവസരത്തിൽ ഖബറ് മുഴുവൻ കിളക്കപ്പെടുകയാണ്, ഖബറിലുള്ളത് മുഴുവൻ പുറത്തേക്ക് തള്ളപ്പെടുകയാണ്. ആ സന്ദർഭത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അവൻ മനസ്സിലാക്കുന്നില്ലേ, എന്തായിരിക്കും ആ അവസ്ഥ എന്ന് ചിന്തിക്കുന്നില്ലേ? അഫലായ അലമു അവൻ അറിയുന്നില്ലേ, അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുന്നില്ലേ? ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവ ഇളക്കി മറിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും ആ അവസ്ഥ എന്നവൻ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലിയ, അഥവാ മനുഷ്യൻ്റെ അധർമ്മത്തെക്കുറിച്ചും അവൻ്റെ പരാജയത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ട് വിജയത്തിനുള്ള വഴി എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കും. നിശ്ചയമായും മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. ആദ്യം രോഗം പറയാം, പിന്നെ പറഞ്ഞു അതിനുള്ള ചികിത്സ പറഞ്ഞു. എന്താ ആദ്യം രോഗം പറഞ്ഞു? മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. എന്താ ചികിത്സ? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മം അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും സത്യമാർഗത്തിൽ വതവാസൗ ബിൽ ഹഖ്, സത്യത്തിന്റെ വഴിയിൽ പരസ്പരം ഉപദേശിക്കുകയും വതവാസൗ ബിസ്സബർ, ക്ഷമയുടെ മാർഗത്തിൽ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. എവിടെയൊക്കെ മനുഷ്യന്റെ പരാജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുവോ അവിടെയൊക്കെ വിജയത്തിന്റെ പാത ഇതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തൊട്ട് ഉടനെ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂന അൽഹയാത്തദ്ദുനിയ, നിങ്ങൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു. ബൽ തുഅ്സിറൂന അൽഹയാത്തദ്ദുനിയ, അതിന്റെ തൊട്ടുടനെ പറയുന്നു എന്താ? വൽആഖിറത്തു ഖൈറു വഅബ്ഖ, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദുനിയാവ് ക്ഷണികമാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് നീങ്ങിപ്പോവാനുള്ളതാണ്. എന്നാൽ ആഖിറമോ, വൽആഖിറത്തു ഖൈറു വഅബ്ഖ, ആഖിറം ഏറ്റവും ഉത്തമമായതാണ്, എന്നെന്നും ശേഷിക്കുന്നതുമാണ്. ആഖിറത്തെ കുറിച്ചാണ് സത്യവിശ്വാസി എപ്പോഴും ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കുതിരകളുടെ സ്വഭാവത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ നന്ദി കെട്ടവനാണ്. അവൻ്റെ നന്ദികേടിനുള്ള കാരണം എന്താണ്? അവൻ്റെ ജീവിതത്തിൽ അവൻ അള്ളാഹുവിനെ മറന്ന് പ്രവർത്തിച്ചതാണ്. അതിനുള്ള കാരണം എന്താണ്? അവൻ കൃത്യമായി അവൻ ദുനിയാവിനെയാണ് സ്നേഹിക്കുന്നത്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈറി ലശദീദ്, മനുഷ്യന് മുതലിന്റെ ഒരു സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ടായാൽ ഇനി രണ്ടാമതും എനിക്കൊരു താഴ്വര വേണം, സ്വർണത്തിന്റെ തന്നെ താഴ്വര വേണമെന്ന് ആഗ്രഹിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിർത്തുവോ? നിർത്തൂല. ഒരു കട തുടങ്ങിയാൽ അതിൽ അവസാനിപ്പിക്കുവോ? ഇല്ല, അടുത്ത കട തുടങ്ങണമെന്നേ വിചാരിക്കുള്ളൂ. ഒരു ഏക്കർ പറമ്പ് വാങ്ങിയാൽ ഇതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായി ഇനി കൂടാ, ഇനി വേണ്ടാന്ന് ആഗ്രഹിക്കൂല. പിന്നെന്താ, അടുത്തതിലേക്ക് പോവുള്ളൂ. അവിടെ എന്ത് ഏത് രൂപത്തിൽ പ്രവർത്തിക്കാനും, ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാൻ പോലും അവൻ മെനക്കെടില്ല. സമ്പത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്ത് സമ്പാദ്യം നേടുന്ന കാര്യത്തിൽ അതായിരിക്കും അവൻ്റെ ചിന്ത. ഇത് മനുഷ്യനിൻ്റെ പരാജയത്തിൻ്റെ മാർഗമാണ്. എന്നാൽ നിനക്ക് വിജയത്തിൻ്റെ പാത ഏതാ? നാളെ ഖബറിനെക്കുറിച്ച് ചിന്തിക്കലാണ്, നാളത്തെ മരണത്തെക്കുറിച്ച് ആലോചിക്കലാണ്, ആഖിറത്തിലെ വിചാരണയെക്കുറിച്ച് ചിന്തിക്കലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ രൂപവും ശൈലിയും നമ്മെ പഠിപ്പിക്കുന്നത് പോലെ രോഗം പറഞ്ഞിട്ട് ചികിത്സ പറഞ്ഞു തരുന്നു. മനസ്സിലായില്ല? ചിന്തിക്കുന്നവൻ, മുതലിൽ മാത്രം ജീവിതത്തെ തുലച്ചു കളയുന്നവൻ, അവൻ വിചാരിക്കുന്നില്ലേ, അവൻ ചിന്തിക്കുന്നില്ലേ ഇളക്കി മറിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന്? ഖബറിന്റെ അകത്തുള്ളതൊക്കെ പുറത്തേക്ക് വരുന്നല്ലേ.
ഭൂമി അതിൻ്റെ കുലുക്കം കുലുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രകമ്പനം നടത്തപ്പെടുമ്പോൾ എന്നർത്ഥം. ഭൂമി അതിൻ്റെ അകത്തുള്ള ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുന്ന സന്ദർഭം നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ഭൂമി അത് പ്രവിശാലമായി സൗകര്യപ്പെടുത്തപ്പെട്ടു, സൗകര്യപ്പെടുത്തപ്പെടുകയും അതിൻ്റെ അകത്തുണ്ടായിരുന്നതിനെ പുറത്തേക്ക് അത് എറിയുകയും ചെയ്യും. അകത്തുള്ളതിനെയൊക്കെ പുറത്തേക്ക് എറിയും എപ്പോ? ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ. വതഖല്ലത്ത്, അങ്ങനെ ഭൂമിക്ക് അകത്തുള്ളതൊക്കെ കാലിയായിത്തീരും, ഭൂമി കാലിയായിത്തീരും. വതഖല്ലത്ത്, ആ കാലിയായിത്തീരുന്ന സന്ദർഭം എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അഥവാ ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം, ഭൂമി അകത്തുള്ളതൊക്കെ അതിൻ്റെ പുറത്തേക്ക് തള്ളുന്നു. വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്, വഇദൽ ഖുബൂറു ബുഅ്സിറത്ത്, ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുമ്പോൾ. മറ്റൊരിടത്ത് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ഈമാനുള്ളവരെ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഖബർ അത് സത്യവിശ്വാസിയെ എപ്പോഴും ചിന്തിപ്പിക്കണമെന്നാണ്. ഏത് സൗകര്യത്തിലുള്ള വീടാണെങ്കിലും പോവാനുള്ള ഇനിയുള്ള സത്രമേതാണ്? ഖബറാണ്. ആ ഖബറിനെ കുറിച്ച് ഈമാനുള്ളവൻ ചിന്തിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തെ കൂടുതൽ സംസ്കാര സമ്പന്നമാക്കാൻ അവന് സാധിക്കുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും ഖബറിൻ്റെ അടുത്തുകൂടെ നടന്നു പോകും. ഖബർ കണ്ടാൽ കരയുമായിരുന്നു സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് ഞാൻ ഖബർ സിയാറത്തിനെ ഞാൻ നിരോധിച്ചിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. കുൻതു നഹൈതുക്കും മൻ സിയാറത്തുൽ അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറാ. നിങ്ങൾക്ക് നേരത്തെ നാം ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ സിയാറത്ത് ചെയ്തുകൊള്ളുക. കാരണം ഖബർ കാണുന്നതും ഖബർ സിയാറത്ത് ചെയ്യുന്നതും നിങ്ങൾക്ക് ആഖിറത്തെ ഓർമ്മപ്പെടുത്തി തരുന്നതാണ്. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറാ. പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്കത്തുലക്കും വാഇലൈനി നാതിഖം വസാമിത അന്നാതിഖു അൽഖുർആൻ അസ്വസാമിതു അൽമൗത്. നിങ്ങൾക്ക് രണ്ട് വാളന്മാരെ ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്, രണ്ട് വാഇലീങ്ങളെ, രണ്ട് ഉപദേശകന്മാരെ. ഒരു ഉപദേശകൻ വാചാലമായി നിങ്ങളെ ഉപദേശിക്കുന്ന ഉപദേശകനാണ്, രണ്ടാമത്തെ ഉപദേശകൻ നിശബ്ദനായ ഉപദേശകനാണ്. അന്നാതിഖു അൽഖുർആൻ, നിങ്ങളോട് വാചാലമായി ഉപദേശിക്കുന്നവൻ ഖുർആനാണ്. അന്നാതിഖു അൽഖുർആൻ, നാതിഖ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപദേശം നൽകുന്ന വാചാലമായ ഏറ്റവും വലിയ ഉപദേശകൻ ഖുർആനാണ്. നിങ്ങൾക്ക് വല്ല പ്രതിസന്ധിയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങിക്കൊള്ളുക. എന്നാൽ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയാൽ, വഇദാ ഖസത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം കഠിനമായി പോയാൽ, ഫഉതൂഹാ ബിഇതിബാരി അഹ്വാലിൽ മൗത്ത്, മരണത്തിന്റെ അവസ്ഥകളെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ പരിഹാരം കണ്ടെത്തുക. സ്വഭാവം ദൂഷ്യമാണ്, ദേഷ്യം വരികയാണ്, കടുത്ത ഹൃദയമാണ് എങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്? നിങ്ങൾ മരണത്തിന്റെ അവസ്ഥകൾ ആലോചിക്കലാണ്. മരണം അതുകൊണ്ട് നിശബ്ദനായ ഉപദേശകനാണെന്ന് നബിയുനല്ലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, നോട്ടീസോ പ്രചരണോ ഒന്നുമില്ലാതെ നമുക്ക് ഏറ്റവും വലിയ വാള് ആരാ പറഞ്ഞു തരുന്നത്? മരണം. നമ്മൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. എത്രയോ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും ഞെടുങ്ങുന്നതും എപ്പോഴാ? പെട്ടെന്നുള്ള മരണങ്ങൾ കേൾക്കുമ്പോഴാ. ഇതുവരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവൻ ഒന്ന് അങ്ങോട്ട് അങ്ങാടിയിലേക്ക് പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ഇതാ പെട്ടെന്ന് വീട്ടിലെത്തിയപ്പോൾ വിവരം കിട്ടുന്നു അയാൾ മരിച്ചുവെന്ന്. ലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നഫ്സിനെയും അതിൻ്റെ അവൻ്റെ അജലെത്തി കഴിഞ്ഞാൽ പിന്തിക്കുകയില്ല. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മനുഷ്യനുള്ള ഏറ്റവും വലിയ ചികിത്സയാണെന്ത്? മരിക്കണിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്താ? ഖബർ സിയാറത്ത് ചെയ്യലാ. മരണത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഖബർ സിയാറത്ത് ചെയ്യലാണ്. മറ്റൊന്ന് മരിച്ചാൽ മരിച്ചവർക്ക് വേണ്ടി, മയ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ വ്യാപൃതരാവലാണ്.
അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മയ്യത്ത് കുളിപ്പിക്കലാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. ആ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ മനുഷ്യൻ താനെ അവൻ്റെ ജീവിതത്തെ കൂടുതൽ സംസ്കരിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം ആദ്യപടിയായി രോഗിയെ സന്ദർശിക്കണമെന്നും മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിതെൻ്റെ വക പറയില്ല, ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ അവൻ്റെ ഭൗതികതയെ മാറ്റി നിർത്തി സംസ്കാരത്തിലേക്ക് വരണമെങ്കിൽ അവനുണ്ടാവേണ്ട ഒരു ലക്ഷണം എന്താണ്? ഇയാദത്തുൽ മരീ, രോഗിയെ സന്ദർശിക്കലാണ്. ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട കടമകൾ അഞ്ചാണ്. റദ്ദുസ്സലാം, ഒന്ന് സലാം മടക്കലാണ്. ഇയാദത്തുൽ മരീ, രോഗിയെ സന്ദർശിക്കലാണ്. ഒത്തിബാഉൽ ജനായിസ്, ജനാസയെ പിന്തുടരലാണ്. ജനാസയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താ, മരിച്ച വീട്ടിൽ പോയിട്ട് കണ്ടുകണ്ടു പോരുക എന്നുള്ളതല്ല. അകവല ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ചെയ്യലാണ്. അവസാനം മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട്, നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് ആ ഖബറിൻ്റെ അരികെ മയ്യത്ത് ദഫൻ ചെയ്യുന്നിടത്തും നിൽക്കലാണ്. അവസാനം പിരിഞ്ഞു പോരലാണ്, അതാണ് പൂർണ്ണമായ രൂപം. ഉത്തിബാഉൽ ജനായിസ് വഇജാബത്തു ദഅവ, ക്ഷണിച്ചാൽ സ്വീകരിക്കലാണ്. ക്ഷണിച്ചാൽ സ്വീകരിക്കാൻ, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് വെറുതെ വായടിച്ച് പറയലല്ല, വരാൻ കഴിയൂലെങ്കിൽ എന്ത് പറയണം? വരാൻ കഴിയൂല എന്ന് പറയണം. ക്ഷണിച്ചാൽ സ്വീകരിക്കലാണ്. വഇജാബത്തു ദഅവ വതസ്മീതിൽ ആതിസ്, തുമ്മിയാൽ എന്ത് വേണം? തുമ്മിയാൽ എന്ത് ചൊല്ലണം? തുമ്മുന്ന ആൾ എന്ത് ചൊല്ലണം? അൽഹംദുലില്ലാ എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുന്ന ആൾ എന്ത് പറയണം? ഇർഹമുക്കുല്ലാ എന്ന് പറയണം. അള്ളാഹു നിനക്ക് കാരുണ്യം ചെയ്യട്ടെ. ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്തു കൊടുക്കേണ്ട കടമകൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു ഹദീസിലുണ്ട് ആറ് കടമകളുണ്ട്. ആറ് കടമകളുണ്ട്. ഒന്ന്, ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കലാണ്. രണ്ടാമത്തേത് ജനാസയെ അനുഗമിക്കലാണ്. മൂന്നാമത്തത് ക്ഷണം സ്വീകരിക്കലാണ്. നാലാമത്തത് ഒരാൾ തുമ്മിയാൽ, ഹംദ് ചൊല്ലിയാൽ അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? ഇർഹമുക്കുല്ലാ എന്ന് പറയലാണ്. വൈദസ്തൻ സഹകഫൻ സഹലഹു, നിന്നോട് വല്ലതും ഉപദേശം തേടിയാൽ നീ അതിന് ഉപദേശം പറഞ്ഞു കൊടുക്കലുമാണ്. നബിയുനൽ അമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കടമകളൊക്കെ പാലിക്കുമ്പോൾ ആദ്യമായി പറഞ്ഞു, ഇയാദത്തുൽ മരീ, രോഗിയെ സന്ദർശിക്കുക. രോഗസന്ദർശനത്തിനും മദബുകൾ പഠിപ്പിച്ചു. ഒരു രോഗിയെ അടുത്ത് ചെന്നിട്ട് കൂടുതൽ സമയം ഇരുന്ന് ബുദ്ധിമുട്ടിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ രോഗങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുത്തി അവനോട് പറയാൻ പാടില്ല. മറ്റൊന്ന്, അവനോട് ക്ഷമയുടെ കാര്യം ഉപദേശിച്ചു കൊടുക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുമാറാവട്ടെ. ഹബീബുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഖബറിനെ, മരണത്തെ ഓർക്കുക. അത് നിങ്ങളെ ആഖിറത്തെ ഓർമ്മിപ്പിച്ചു തരുന്നതാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബി ർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹ ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ ومن ورائهم برزخ الى يوم يبعثون حتى اذا جاء احدهم الموت അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം പിടിപെട്ടു കഴിഞ്ഞാൽ, മരണമാസന്നനായി കഴിഞ്ഞാൽ, ഖാല അവൻ പറയുകയാണ്, റബ്ബിർജിഊനി, എന്നെ ഒന്ന് മടക്കിയാലും എന്നെ ജീവിതത്തിലേക്കൊന്ന് മടക്കി തന്നാലും, ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസരം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് സാലിഹായ കർമ്മങ്ങളൊന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തോളാം. ഒന്ന് എന്നെ തിരിച്ചെത്തിക്കണേ, അല്ലേ, ഒന്ന് തിരിച്ചെത്തിക്കണേ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, തൊട്ടടുത്ത ഒരു അജലിലേക്ക് അള്ളാഹുവേ എനിക്കൊന്ന് പിന്തിപ്പിച്ച് ജീവിതം തന്നു കഴിഞ്ഞാൽ, ഫഅസ്സദഖ, ഞാൻ സദഖ ചെയ്തു കൊള്ളാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെടുന്നവനുമായേക്കാം. എന്നാൽ അള്ളാഹു ഒരിക്കലും ഒരു നിമിഷം പോലും ഒരാളുടേതും പിന്തിക്കുകയില്ല. ഹത്താ ഇദാ ജാഅഹുമുൽ മൗത്,
മരണമാസന്നമായാൽ ദുനിയാവിനെ സ്നേഹിച്ചവൻ പറയുകയാണ്, എന്നെ ഒന്ന് തിരിച്ചെത്തിച്ചെങ്കിൽ, ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു എത്തിച്ചു തന്നാൽ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ അവസരം, ഫീമാ തറക്തു, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ കൈമോശം വന്നുപോയ ആ അവസരങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ അമലുകൾ ചെയ്തു കൊള്ളാമെന്ന് പറയുമെന്നാൽ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് അവന്റെ വെറും വർത്തമാനം മാത്രമാണ്. വമിം വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, നാളെ അവർ പുനർജന്മം നൽകപ്പെട്ട് അവരെ വിചാരണക്ക് വിധേയരാക്കപ്പെടും. അതിനു മുമ്പുള്ള ഒരു ഇടവേള മാത്രമേ അവർക്കുള്ളൂ. ആ ഇടവേള ഏതാ? ബർസഖുൻ, ബർസഖുൻ, ആ മരണം കഴിഞ്ഞ് ഇനി ഒരു ഇടവേള കിട്ടും. അത് കഴിഞ്ഞാൽ അവൻ്റെ ഓരോ കാര്യങ്ങളും നാളെ വിചാരണക്ക് വിധേയമാക്കപ്പെടും. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മരണസമയത്ത് മരണമാസന്നനായി കിടക്കുമ്പോ എനിക്കൊന്ന് ജീവിതം തിരിച്ചു തന്നെങ്കിലെന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് പറയുന്നത് അത് വെറും ഒരു വാക്ക് മാത്രമാണ്, ഫലശൂന്യമായ വാക്ക് മാത്രമാണ്. എന്നാലോ അവർക്ക് പിറകെ ഒരു ബർസഖ് ഉണ്ട്. ബർസഖ് എന്ന് പറഞ്ഞാൽ ഖബറിലെ ജീവിതം. അള്ളാഹു തആല നമ്മുടെ ഖബറിടം സ്വർഗസമാനമാക്കി തരട്ടെ. ഖബറിലേക്ക് വെക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ അനുഭൂതി കിട്ടും. ആർക്ക്? മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിച്ച ആൾക്ക് മരിക്കുമ്പോൾ തന്നെ സ്വർഗം കാണാം. ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഈമാൻ ഉള്ളവന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയുടെ കാരണം അവൻ സ്വർഗത്തിന്റെ ഫോട്ടോ കാണുന്നതാണ്, ജിബ്രീൽ അലൈഹി റഹ്മത്തിന്റെ മലക്ക് വന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ ഉള്ളവനെ കൊണ്ടുപോകുമ്പോൾ അവൻ പറയും, എന്നെ വേഗം കൊണ്ടുപോകണേ. ഈമാനോടുകൂടെ മരിച്ചവനെ ഖബറിലേക്ക് വെക്കുമ്പോഴോ അള്ളാഹുവിന്റെ വിളിനാദം അവനിലേക്ക് വരുന്നു. എന്താ? യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഏ സമാധാനത്തോടുകൂടെ എന്നെ വഴിപ്പെട്ട് ജീവിച്ച മനുഷ്യ, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, അള്ളാഹു നമുക്ക് സമാധാനം നൽകട്ടെ. എന്താ മനുഷ്യന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ? അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. റബ്ബ് എനിക്ക് തന്നതിൽ ഞാൻ തൃപ്തിപ്പെട്ടു, ഉള്ളത് കൊണ്ട് ഞാൻ സംതൃപ്തനായി, അതിൽ ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹീതനാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യന് എപ്പോഴും ഏറ്റവും വലിയ സമാധാനം ഉണ്ടാവുക. അള്ളാഹു തആല യഥാർത്ഥ മുഅ്മിനീങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ സമാധാനം അടഞ്ഞ മുഅ്മിനെ എന്ന് പറയും, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, ഏ സമാധാനം നേടിയ ആത്മാവേ, പൂർണമായ സംതൃപ്തിയോടുകൂടെ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളുക. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിച്ചാലും എന്റെ സ്വർഗത്തിലേക്ക് കടന്നാലും. നമ്മളെ ഖബറിലേക്ക് വെച്ചാൽ നമ്മുടെ ശരീരമല്ല അവിടെ വിഷയം, പിന്നെന്താ വിഷയം? നമ്മുടെ ആത്മാവാണ്, നമ്മുടെ റൂഹാൻ, ആലമുൽ അർവാഹ്, ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകം. ആ ലോകവുമായുള്ള കൃത്യമായ ബന്ധമാണ് ആത്മീയ ലോകത്തിന്റെ വിജയം. ആ ആത്മാവിനെ സംസ്കരിച്ച് ദുനിയാവിൽ ജീവിച്ച് മഹത്വം നേടിയവർ അവർ ഖബറിലേക്ക് എത്തിയാലും ആ റൂഹിന്റെ വലിപ്പം അവസാനിക്കില്ല, ആത്മാവിന്റെ വലിപ്പം അവസാനിക്കില്ല, ആ ആത്മാവിന്റെ സ്ഥാനം അവസാനിക്കില്ല. അതുകൊണ്ടാണ് അമ്പിയാക്കളുടെ മോജിസത്തും ഔലിയാക്കളുടെ കറാമത്തും അവരുടെ മരണത്തോടുകൂടെ മുറിഞ്ഞു പോവുകയില്ല എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അവിടെയാണ് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്വപ്നം കാണുന്നത്. പുണ്യനബി പറഞ്ഞല്ലോ, എന്നെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ദർശിക്കാം, എന്നെ നിങ്ങൾ സ്വപ്നത്തിൽ ദർശിച്ചാൽ അത് ഞാൻ തന്നെയാണ്, പിശാചിന് എന്റെ കോലം പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആദർശ വിശ്വാസികൾക്ക് ഈ ഹദീസ് തന്നെ ധാരാളമാണ്. അള്ളാഹു തആല നമ്മൾ യഥാർത്ഥ മുത്തഖീങ്ങളിൽ വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് മുഅ്മിനിന് ഖബർ തന്നെ സ്വർഗമാണ്. അള്ളാഹു നമ്മുടെ ഖബറിടം സ്വർഗപൂങ്കാവനമാക്കി തരുമാറാവട്ടെ. അപ്പോൾ സ്വർഗം, ഈ ഖബർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിചാരണക്കിടയിലുള്ള ഒരു ഇടവേളയാണ്. ബർസഖ് ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ, രണ്ട് കടലുകൾ അല്ലേ, അല്ലെങ്കിൽ രണ്ട് ജലാശയങ്ങൾ അവ തമ്മിൽ ചേരുമ്പോൾ അവക്കിടയിൽ ഒരു മറ സൃഷ്ടിക്കപ്പെടുന്നു.
ലാ യബ്ഗിയാൻ, അത് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുന്നില്ല. മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കടലുകൾ എന്നർത്ഥം വെച്ചവരുണ്ട്, രണ്ട് ജലാശയങ്ങൾ എന്നർത്ഥം വെച്ചവരുണ്ട്. മറ്റൊന്ന് കടലിലെ വെള്ളവും കരയിൽ കിണറിലും പുഴകളിലുമുള്ള വെള്ളം. അങ്ങനെ രണ്ട് രൂപത്തിൽ പറഞ്ഞ രണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാരുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മീഡിയകളിലൊക്കെ ഉള്ളൊരു ഫോട്ടോ ഉണ്ടാവും, എന്താ കടൽ അല്ലേ, രണ്ട് ഭാഗമായിട്ട് ഒരു ഭാഗം തെളിഞ്ഞതും ഒരു ഭാഗം ഉപ്പുരസുള്ളതും, രണ്ടും കടൽ തന്നെ, രണ്ടും കൂടിച്ചേരുന്ന സ്ഥലത്ത് ഒരു മറ ഉണ്ട് അല്ലേ. സത്യത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളും വിചിത്രമായ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഒരു ഭാഗത്ത് ഉപ്പുവെള്ളവും മറുഭാഗത്ത് എന്താ, മറുഭാഗത്ത് നല്ല ശുദ്ധമായ വെള്ളവും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം ഭൂമിയിലുള്ള വെള്ളമൊക്കെ എന്താ, കടൽ വെള്ളമാണ്, കടൽ വെള്ളമാണ്. പക്ഷേ ഒന്ന് കരയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമ്പോൾ അതെന്തായിത്തീരുന്നു, ശുദ്ധവെള്ളമായി മാറുന്നു. കരയുടെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രൂപത്തിലാകുമ്പോൾ അത് ഉപ്പ് നിറഞ്ഞ കടൽ വെള്ളമായി തീരുന്നു. മനസ്സിലാക്കണം, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കരയുടെ ഭാഗമാണ്, ഭൂമിയുടെ. കാരണം ഭൂമി നിറയെ വെള്ളമാണല്ലോ, ഭൂമി നിറയെ വെള്ളമാണ്. പിന്നെ ഭൂമിയുടെയും കടലിൻ്റെയും ഇടയിൽ, കടൽ വെള്ളത്തിൻ്റെയും ഇടയിലുള്ള പ്രൊട്ടക്ഷനായി അള്ളാഹു കൊടുത്തിട്ടുള്ള കര, അതാണ് ബർസഖ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അല്ല, ഇങ്ങനെ രണ്ടും യോജിച്ച് നിൽക്കുന്നു, യൽതഖിയാൻ, രണ്ടും പരസ്പരം ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കാൻ, എന്നിട്ടും ഒരു ഭാഗത്ത് തെളിഞ്ഞ തെളിനീരാണ്, ശുദ്ധവെള്ളമാണ്, മറുഭാഗത്ത് ഉപ്പുരസമുള്ളതാണ്. രണ്ടു ജലാശയങ്ങളെ കൂട്ടിക്കലർത്തിയവനാണ് ഈ ഒരു ഭാഗത്ത് അദ്ബുൻ ഫുറാത്ത്, വളരെ തെളിഞ്ഞ ശുദ്ധജലമാണ്. മറ്റൊരു ഭാഗത്ത് ഉപ്പുരസമുള്ള വെള്ളമാണ്. അവ രണ്ടിനും ഇടയിൽ അല്ലാഹു തആല ശക്തമായ ഒരു മറയ വെച്ചിരിക്കുന്നു. നല്ല കരുത്തുള്ള തടസ്സത്തെയും വെച്ചിരിക്കുന്നു. കടൽ വെള്ളം പുഴയിലെ വെള്ളം ചേരുന്ന സ്ഥലത്ത് അല്ലെ അഴിമുഖത്തും കാണാം. നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചകലെ എന്ത്, നല്ല ശുദ്ധവെള്ളം, മറുഭാഗത്ത് എന്ത്, ഉപ്പുവെള്ളം. അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താ, ഇടവേള, ഇടയിലുള്ളത് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു ഇടവേള മാത്രമാണ് മനുഷ്യന് ഖബറിലുള്ള ജീവിതം. ഖബറിലുള്ള ജീവിതം, എനിക്കെൻ്റെ ആയുസ്സിനൊന്ന് നീട്ടിത്തരണേ എന്ന് ഏതൊരു ആളും അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ച ഏതൊരാളും പറഞ്ഞുകൊണ്ടിരിക്കും മരണമാസന്നമാകുന്ന സമയത്ത് എന്നാണ്. ആ സമയത്ത് അവനുള്ളത് എന്ത് മാത്രമാണ്, ഒരിക്കലും ജീവിതമില്ല, തിരിച്ചുപോക്കില്ല, ഇനി നാളത്തെ വിചാരണക്കിടയിൽ ഒരു ബർസഖുണ്ട്, ഒരു ഇടവേളയുണ്ട്. അതിനെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അതവൻ്റെ ആഖിറത്തെക്കുറിച്ചുള്ള വിജയത്തിൻ്റെ പാതയിലേക്ക് അവരെ എത്തിക്കാനുള്ള പ്രചോദനം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أفلا يعلم إذا بعثر ما في القبور. അപ്പോൾ അവൻ ചിന്തിക്കുന്നില്ലേ, അവൻ മനസ്സിലാക്കുന്നില്ലേ, ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിൽ ഉള്ളവ ഇളക്കി മറിക്കപ്പെടുമ്പോൾ. ഇവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒരു മറ്റൊരു വിഷയം, ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിൽ ഉള്ളവൻ എന്നല്ലേ പറയണ്ടത്. മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖബറിൽ ഉള്ളവൻ എന്നാ പറയണ്ടത്, മൻ എന്നാ പറയണ്ടത്. മാ പറയാനുള്ള കാരണം മനുഷ്യരെ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, മനുഷ്യനല്ലാത്തവയും എല്ലാം തന്നെ, ഭൂമിക്കടിയിലുള്ള എല്ലാം തന്നെ ഇളക്കി മറിക്കപ്പെടും. അതുകൊണ്ടാണ് മാ ഫിൽ ഖുബൂർ എന്ന് പറയാനുള്ള കാരണം. അഫല യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, മനുഷ്യനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ മം ഫിൽ ഖുബൂർ എന്നാണ് പറയേണ്ടിയിരുന്നത്. മറിച്ച് എന്താ പറഞ്ഞത്, മാ ഫിൽ ഖുബൂർ, മനുഷ്യനും പെട്ട് മൃഗങ്ങളും പെട്ടു എല്ലാ വസ്തുക്കളും ഭൂമിക്കടിയിൽ പെട്ടതെല്ലാം തന്നെ അതിൽ ഉൾപ്പെട്ടു. വഇദൽ അർളു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, നേരത്തെ സൂചിപ്പിച്ചല്ലോ ഭൂമിയുടെ അകത്തുള്ളതിനെ ഒക്കെ പുറത്തേക്ക് തള്ളി, വതഖല്ലത്,
ഭൂമി കാലിയാകുന്ന സന്ദർഭം. ഖിയാമത്ത് നാളിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്, ഖബറ് ഇളക്കി മറിച്ചിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? അവൻ്റെ ഹൃദയങ്ങളിലുള്ളതൊക്കെ പുറത്തേക്ക് വരും. ഖബറിലുള്ളത് ഭൂമിക്കകത്തുള്ളത് പുറത്തേക്ക് വന്നതുപോലെ, ഏയ് ഭൂമിക്കകത്തുള്ളതൊക്കെ പുറത്തേക്ക് തള്ളപ്പെട്ടതുപോലെ ഹൃദയത്തിൽ മറച്ചു വെക്കപ്പെട്ടത് മുഴുവൻ പുറത്തേക്ക് വരുന്ന സന്ദർഭം, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഏയ് ഖിയാമത്ത് നാളിനെ കുറിച്ച്, ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താ? പുനർജന്മം. എല്ലാവരും നശിക്കുമെന്നുള്ളതാണോ വിഷയം? ഏയ് എല്ലാവരും നശിക്കും, ഭൂമി തകരും എന്നുള്ളതാണോ വിഷയം? അത് വിഷയം തന്നെയാണ്. എന്നാൽ അതിനേക്കാളും വിഷയം എന്താണ്? മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പുനർജന്മം ഉണ്ടാകും, രണ്ടാമത് ജീവിതത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരും. അതാണ് വിഷയം. എന്തിനാ കൊണ്ടുവരുന്നത്? ആദ്യം അവനെ വിചാരണ ചെയ്യാനാണ്. ആ വിചാരണ വേളയിൽ അവന്റെ ഹൃദയത്തിലുള്ളവയെല്ലാം പുറത്തേക്ക് തള്ളപ്പെടുന്നതാണ്. ഹുസ്സില എന്ന് പറഞ്ഞാൽ, ഹുസ്സില എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ അതിൻ്റെ പുറന്തൊലി കളഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്ക് പുറത്തേക്ക് വെളിവാക്കപ്പെടുന്നതിനാണ് എന്ത് പറയുക? ഹുസ്സില എന്ന് പറയാം. ധാന്യങ്ങൾ അതിൻ്റെ പുറന്തൊലി, നെല്ലാണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരിക? അരി വരിക അല്ലേ? ഗോതമ്പ് അതിനൊരു തൊലി ഉണ്ടാവും, അതിനാണ് ഹുസ്സില എന്ന് പറയുന്നത്. ഹുസ്സില മാഫി സുദൂർ. അതുപോലെ മനുഷ്യൻ്റെ ചാബല്യങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ എല്ലാം അവൻ്റെ ജീവിതത്തിൽ മറക്കപ്പെട്ടതാണെങ്കിലും നാളെ അതൊക്കെ വിചാരണക്ക് വിധേയമാകുമ്പോൾ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. അതോ എല്ലാ രഹസ്യങ്ങളെ സംബന്ധിച്ചും നാളെ വിചാരണ നേരിടേണ്ടി വരും. പക്ഷെ അള്ളാഹു എല്ലാം മറച്ചു വെച്ചു അല്ലേ? ആ മനസ്സിലാക്കേണ്ടത്, റബ്ബ് തആല മറച്ചു വെച്ചു. റബ്ബ് തആല ഖബീറാണ്. ഈ സൂറത്ത്, ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് എന്താ? ഇന്നഹും ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ഖബീർ. അല്ലാഹു തആല അന്നേ ദിവസം എന്താണ് എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയ. ഖിയാമത്ത് നാളിൽ മാത്രമാണോ അല്ലാഹു സൂക്ഷ്മജ്ഞാനിയായിട്ടുള്ളത്? ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹു സൂക്ഷ്മജ്ഞാനിയല്ലേ? എല്ലാം അറിയുന്നവനല്ലേ? പിന്നെ എന്താണ് ആഖിറത്തിൽ മാത്രം ഖബീർ എന്ന് പറയാൻ കാരണം? ആഖിറത്തിൽ ഖബീറാണെന്ന് പറയാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, മനുഷ്യനെ അല്ലാഹു തആല മറച്ചു വെച്ചു, പല കാര്യങ്ങളിലും മറച്ചു വെച്ചുകൊണ്ട് സംരക്ഷിച്ചു. അല്ലാഹുവിന്റെ മറ്റൊരു വിശേഷണമാണ് സത്താർ. സത്താർ എന്ന് പറഞ്ഞാൽ നർത്തം, സത്താർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം മറച്ചു വെക്കുന്നവൻ. എന്താ അബ്ദുൽ സത്താർ ബാഖവി അല്ലേ? ആ സത്താർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവൻ എന്നാ. സത്താർ അള്ളാഹുവിൻ്റെ വലിയ വിശേഷണം അതാണ്. അള്ളാഹു തആല മറച്ചു വെക്കുന്നില്ല എങ്കിൽ രണ്ടു പേർക്ക് അടുത്ത് ഇരിക്കാൻ പറ്റൂല എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഏയ് ഓരോരുത്തർക്കുള്ള ന്യൂനത ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പബ്ലിസിറ്റിയായി വരികയാണെങ്കിൽ രണ്ടാൾക്ക് തമ്മിൽ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അടുത്തിരിക്കാൻ വരെ മടിക്കും. ദുനിയാവിലാണ് അല്ലാഹു തആല മറച്ചു വെച്ചത്, എന്നാൽ ആഖിറത്തിൽ എല്ലാ കാര്യത്തിനും കണക്ക് പറയേണ്ടി വരും. അല്ലാഹു തആല ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എന്നാൽ കണക്ക് ബോധ്യപ്പെടുത്താതെ നേരെ പോകാം, നേരെ പോകാം. അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടിയാൽ, റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ, റബ്ബിനെ മാത്രം പേടിച്ച് ജീവിച്ചാൽ, വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. യഥാർത്ഥ സത്യവിശ്വാസികൾ അവരുടെ കൽബുകൾ പേടിച്ചുകൊണ്ടിരിക്കും, എന്നാലും അവർ സംതൃപ്തരാണ്, അവർ സന്തോഷത്തോടുകൂടെ അവരുടെ റബ്ബിൻ്റെ അടുത്തേക്ക് പോകുന്നവരാണ്. അല്ലാഹു തആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ വഹുസ്സില മാ ഫിസ്സുദൂർ. സുദൂർ എന്ന് പറഞ്ഞാൽ എന്താ? സുദൂർ, സുദൂർ ഹൃദയങ്ങൾ അല്ലേ? ഹൃദയങ്ങളിലുള്ളത് അതെല്ലാം പുറത്തേക്ക് വെളിവാക്കപ്പെടുന്ന സന്ദർഭം. വഹുസ്സില മാ ഫിസ്സുദൂർ, മാ ഫിൽ ഖുലൂബ്, കൽബുകളിലുള്ളത് എന്നർത്ഥം, ഹൃദയങ്ങളിലുള്ളത്. പിന്നെന്താ സ്വദുർ പറയാൻ കാരണം? ചില സ്ഥലത്ത് സ്വദുർ എന്നും ചില സ്ഥലത്ത് എന്ത് കൽബ് എന്നും പറഞ്ഞിട്ടുണ്ട്. അലം നശ്റഹ് ലക സ്വദറക് അല്ലേ? അലം നശ്റഹ് ലക സ്വദറക്, നബിയെ അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? അവിടെയും സ്വദുർ എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലേ? എന്നാൽ പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? അല ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അല വഹിയൽ ഖൽബ്. അത് ഹൃദയമാണെന്ന് പറഞ്ഞു, അത് ഹൃദയമാണെന്ന് പറഞ്ഞു. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം.
നാളെ സമ്പത്തോ മക്കളോ ഉപകരിക്കാത്ത ദിവസം, എനിക്ക് ഇത്ര എത്ര സമ്പത്തുണ്ട്, എനിക്കിന്നാലിന്ന മക്കളുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ ഒരു ഉപകാരവും ഇല്ലാത്ത ദിവസം. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഏറ്റവും സുരക്ഷിതത്വം നേടിയ ഹൃദയവുമായി, സമാധാനം നേടിയ റബ്ബിനെ പേടിക്കുന്ന ഹൃദയവുമായി വന്നവർക്കല്ലാതെ നാളെ രക്ഷയില്ല. അവിടെ കൽബ് എന്നാണ് ഉപയോഗിച്ചത്. മറ്റൊരിടത്ത് സ്വദർ എന്നാണ്. സ്വദർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? നെഞ്ച് എന്ന് പറയും അല്ലേ? നെഞ്ച്. ആ നെഞ്ചെന്ന് പറഞ്ഞാൽ എന്താ? കൽബ് നിൽക്കുന്ന സ്ഥലമാണ്, അതിൻ്റെ പ്ലേസ്. തിരിഞ്ഞോ? അതുകൊണ്ടാണ് സ്വദറും കൽബും ഒരേ അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സ്വദറിൻ്റെ അകത്തുള്ളതാണ് എന്ത്? കൽബ്. ആ കൽബ് നിലകൊള്ളുന്ന പ്ലേസ്, അതിൻ്റെ സ്ഥലമാണേത് സ്വദർ. രണ്ടും ഒരേ ആശയത്തിലാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ വേണ്ടി. അതുകൊണ്ടാവാം അലം നശ്റഹ് ലക സ്വദറക, അങ്ങയുടെ സ്വദറിനെ നാം വിശാലമാക്കിയില്ലേ. അഥവാ ഹൃദയത്തിൻ്റെ വിശാലതയാണ് ശരീരത്തിൻ്റെ സമാധാനത്തിനും ഏറ്റവും ഉതകുന്നത്. ഹൃദയം വിശാലമാകുമ്പോഴാണ്, കൽബ് നന്നാകുമ്പോഴാണ്, മനസ്സ് നന്നാകുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. എന്ത് മറച്ചു വെച്ചോ കൽബിന്റെ അകത്തുണ്ടോ അതൊക്കെ നാളെ വെളിവാക്കപ്പെടുമല്ലോ. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഏത് സൂറത്താ? സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ കൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. ഇവിടെ നമുക്ക് ചിന്ത നൽകുകയാണ് ഈ ആയത്ത്. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്നത്തെ ദിവസം നഖ്തിമു അലാ അഫ്വാഹിഹിം, നാം അവരുടെ വായകൾക്ക് സീല് വെക്കുന്നതാണ്. നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, റബ്ബ് പറയുകയാണ്, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതാണ്. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുന്നതാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവർ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് നാവുകൊണ്ട് മിണ്ടാൻ സാധിക്കാതെ വരും. എന്നാൽ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ സാക്ഷി നിന്ന് സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ കാരണം? ചില ആളുകൾ ആ സമയത്തും നിഷേധിക്കും. മലക്കുകൾ രേഖപ്പെടുത്തിയ കാര്യം കാണിച്ചു കൊടുത്താലും ചില ആളുകൾ, ദുഷ്ടന്മാർ, അവരുടെ നാവുകൊണ്ട് നിഷേധിക്കാൻ ഒരുങ്ങും. ആ സമയത്തും കളവ് പറയും, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒരുങ്ങുമെന്നാണ്. എന്നാൽ അല്ലാഹു തആല നാവിനെ പിടിച്ചു കെട്ടിയിട്ട് ബാക്കി എല്ലാ വസ്തുക്കൾക്കും സംസാര ശൈലി കൊടുക്കുന്നതാണ് അല്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ ചോദിക്കും, എന്തേ ഭൂമി നിനക്കെന്ത് പറ്റി? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നത്തെ ദിവസം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. ഭൂമി സംസാരിക്കുന്ന അർത്ഥം, കല്ലുകളും മരങ്ങളും ഭൂമിയെല്ലാം തന്നെ സംസാരിക്കും. അല്ലാഹു തആല ഭൂമിക്കും സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കും. ഇവിടെ പറയുന്നു, അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവന്റെ വായകളെ സീല് വെക്കുമെന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് സംസാരിക്കാൻ അവന് സാധിക്കൂല. മറിച്ചോ, നാവല്ലാത്ത ബാക്കിയെല്ലാം സംസാരിക്കും. നാവല്ലാത്തവന്റെ ബാക്കിയെല്ലാ അവയവങ്ങളും അവന്റെ കൈകൾ നമ്മോട് സംസാരിക്കും. അവരുടെ കാലുകൾ നമ്മോട് സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച്. അപ്പൊ അവയവങ്ങളൊക്കെ സംസാരിക്കുമ്പോ ഇവരിങ്ങനെ ചോദിക്കുന്ന, എന്താ നിങ്ങൾ സാക്ഷി നിന്നത്? ഈ ദുഷ്ടന്മാരുടെ അവയവങ്ങളൊക്കെ സാക്ഷി നിന്ന് പറയുമ്പോ അവർ പറയുമത്രേ, അവർ അവരുടെ തൊലികളോട് പറയും. എന്തേ സാക്ഷി നിന്നത്?
എന്താ ഞങ്ങൾക്കെതിരെ കൈകൾ സാക്ഷി നിൽക്കാൻ കാരണമെന്ത്? എന്താണ് ഈ തൊലികൾ സാക്ഷി നിന്നത്? ഈ അവയവങ്ങൾ പറയുന്നതാണ് എല്ലാ വസ്തുവിനും സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത അള്ളാഹു ഞങ്ങൾക്കും സംസാരിക്കാനുള്ള കഴിവ് തന്നു. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കെതിരെ സാക്ഷി നിന്നു. ഈ കൈകളെ കൊണ്ടല്ലേ ഹറാം ചെയ്തത്? ഈ കണ്ണുകൊണ്ടല്ലേ ഹറാമിലേക്ക് നോക്കിയത്? ഈ കാതുകൊണ്ടല്ലേ ഹറാം കേൾക്കാൻ ഒരുമ്പെട്ടത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതാ അത് പറയാനുള്ള അവസരം തന്നിരിക്കുന്നു എന്ന് നമ്മുടെ കൈകാലുകളും കണ്ണും കാതും നമ്മുടെ തൊലിയുമെല്ലാം സാക്ഷി നിന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നിഷേധിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഹൃദയങ്ങളിൽ ഉള്ളതെല്ലാം പുറത്തേക്ക് വെളിപ്പെടുത്തപ്പെടുന്ന സന്ദർഭത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ കബറുകളിലുള്ളവയെല്ലാം കിളച്ചു മറിക്കപ്പെടുന്ന സന്ദർഭത്തെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി ചിന്തിച്ചിരുന്നെങ്കിൽ ഹൃദയങ്ങളിൽ മറച്ചു വെക്കപ്പെട്ടത്, കൽബുകളിൽ മറച്ചു വെക്കപ്പെട്ടത്. അല്ലാഹു തആല കൽബ് നന്നാക്കി തരട്ടെ അല്ലേ? അലാ വഹിയൽ കൽബ്, കൽബാണ് വിഷയം, ഹൃദയമാണ് വിഷയം, മനസ്സിനകത്താണ്. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അകക്കാമ്പ് എവിടെയാണ്? മനസ്സിനകത്താണ്, കൽബിനകത്താണ്. അതെപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ വിഷയം പറയുന്നിടത്ത് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് ഇവിടെ സമ്പത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യൻ അധപ്പതിക്കാനുള്ള വലിയ കാരണം എന്താ? സമ്പത്തിനോടുള്ള അമിതമായ ത്വരയാണ്. മനുഷ്യൻ്റെ കൽബിൽ ഏറ്റവും കൂടുതൽ മറച്ചു വെക്കപ്പെടുന്നതും എന്ത് വിഷയമാണ്? പൈസ ഉണ്ടാക്കുന്ന വിഷയമാണ്. മുന്നിലെ സൊഫിലൊക്കെ ഉണ്ടാകും, ഉഷാറാണ്, എല്ലാത്തിനും റെഡിയാണ്. പൈസ അവൻ്റെ ഏണിങ്, അവൻ്റെ സമ്പാദ്യം എന്താ? അപകടത്തിലാണ്. അതാരോടും മുണ്ടൂല അല്ലേ? അവൻ പലിശക്കാണ്, പൈസ കൊടുത്തിട്ടാണ് എന്ത് പണം ഉണ്ടാക്കുന്നത്. മറ്റൊരാളെ പറ്റിച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. യതീമിൻ്റെ മുതലാണോ ബഹരിക്കുന്നത്? അനന്തരാവകാശ സ്വത്ത് പാവ അതിൻ്റെ അവകാശപ്പെട്ടവർക്ക് കൊടുക്കാതെ ഇവൻ പിടിച്ചു വച്ചിട്ടാണ് അവൻ തിന്ന് തുലക്കുന്നത്. എത്ര ആളുകളുണ്ട് കണ്ടാ നല്ല ഉഷാറാണ് അല്ലേ? അള്ളാഹു തആല നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. അവൻ മനുഷ്യൻ ഏറ്റവും കൂടുതൽ മറച്ചു വെക്കുന്നത് ഏത് കാര്യമാണ്? പൈസൻ്റെ കാര്യമാണ് അല്ലേ? പൈസൻ്റെ കാര്യമാണ്. അതാണ് കൽബിനെ ദുഷിപ്പിക്കുന്നത്. നാളെ ആ കണക്കൊക്കെ പുറത്തു വരും. ഹൃദയങ്ങളിൽ മറച്ചു വച്ചതെല്ലാം നാളെ പുറത്തേക്ക് വെളിപ്പെടുത്തപ്പെടുന്ന സന്ദർഭം, അതെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ലേ? എന്താണ് ആ അവസ്ഥ എന്നവൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൻ ദുനിയാവിനെ സ്നേഹിക്കുമായിരുന്നില്ല. അല്ലാഹു തആല നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് എപ്പോഴും മനുഷ്യൻ എപ്പോഴും ദ്വാരക്കാൻ വേണ്ടി പുണ്യനബി പറഞ്ഞത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാ, എന്റെ കൽബിനെ നിന്റെ ദീനിലായി നീ സ്ഥിരപ്പെടുത്തി നിർത്തണമേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വരെ ഈ ദുആ നടത്തിയിരുന്നു. കൽബിനെ നീ മാറ്റിമറിക്കരുതേ, അതിനെ ഉറപ്പിച്ചു നിർത്തണേ, ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. പടച്ചോൻ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹം എന്താ? നമ്മളെ അയ്ബുകൾ അള്ളാഹു മറച്ചു വെക്കുന്നു അല്ലേ? അതിൽ നമ്മൾ അള്ളാഹിനോട് ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ അയ്ബുകളിൽ നിന്ന് മാറി നിന്ന് യഥാർത്ഥ സംസ്കാരത്തിലേക്ക് വന്നുകൊണ്ടാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ ഒരു സഹാബി, യാ റസൂലല്ലാ തെറ്റെന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാക ഫീ നഫ്സിക വകരിഹത അൻ യത്തലിയ അലൈഹി الناس. കുറ്റം അല്ലെങ്കിൽ തെറ്റ് എന്ന് പറഞ്ഞാൽ, തിന്മ എന്ന് പറഞ്ഞാൽ എന്താ? നീ ഒരു കാര്യം ചെയ്യുന്നു, വകരിഹത അൻ യത്തലിയ അലൈഹി الناس, ജനങ്ങൾ അതിലേക്ക് എത്തി നോക്കുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നു. അത്തരം കാര്യം നിന്റെ നഫ്സിൽ അതിനോട് വെറുപ്പാണ്, നിന്റെ നഫ്സിൽ അതിനോട് വെറുപ്പാണ് അല്ലേ? നീ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മറ്റാരെങ്കിലും നോക്കുമോ എന്ന് നീ ഭയപ്പെടുന്നു. മഹാക ഫീ നഫ്സിക, എന്താ നിന്റെ നഫ്സിലുള്ള വെറുപ്പിന് കാരണം എന്താ? നിന്റെ നഫ്സിൽ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു സംശയം. മഹാക ഫീ നഫ്സിക എന്ന് പറഞ്ഞാൽ നിന്റെ നഫ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കുന്നു എന്നർത്ഥം. ഏയ്, നിന്റെ നഫ്സിൽ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാക്കുന്നു. ഓ കരിഹ്ത എത്തലി അലഹിന്നാസ്, പറച്ചോനെ
തെറ്റെന്നാ തെറ്റാ ചെയ്യുന്നത് ഏയ് എന്ന ഒരു വല്ലാത്ത ഒരു 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 ഉണ്ട്. എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംശയം. മഹാകഫി നഫ്സിക വകരിഹത യത്തലി അലൈഹിന്നാസ്, എന്തായാലും ആൾ കണ്ടാൽ മോശമാണ് നിനക്ക് തോന്നുന്നുണ്ട്, ആൾ കണ്ടാൽ മോശമാണ് എന്ന് തോന്നുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ തിന്മയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാതിലിൻ്റെ കഥ കടച്ചിട്ട് ഇങ്ങനെ ചാനൽ ഇങ്ങനെ റിമോട്ട് കൺട്രോൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും വാപ്പ ഇങ്ങനെ പുറത്ത് വന്ന് തുറന്നാൽ അപ്പോൾ ചാനൽ മാറ്റുക. എന്താ കാരണം, എന്താ കാരണം, ഇതുവരെ കണ്ടത് മോശമാണെന്നുള്ള ബോധമല്ലേ. ഒക്കരിഹിത്തലിയാലിന്നാസ്, ജനങ്ങൾ നോക്കും, ജനങ്ങൾ കണ്ടാൽ മോശമാണ്. നേരത്തെ പറഞ്ഞു, ജനങ്ങൾ അറിഞ്ഞാൽ മോശമാണ്. പലിശക്ക് പണം കൊടുക്കുന്നവൻ ഏറ്റവും രഹസ്യമായ ചെയ്യുക അല്ലേ, ആളെ പറ്റിച്ച് കച്ചവടം നടത്തുന്നവൻ ഏറ്റവും രഹസ്യമായിട്ടാണ് ചെയ്യുക. അള്ളാഹു താല കാക്കട്ടെ, അള്ളാഹു താല കാക്കുമാറാവട്ടെ. ഏറ്റവും വലിയ വഞ്ചന എന്താ, സാമ്പത്തികമായ വഞ്ചനയാണ്. ഏറ്റവും വലിയ മോശപ്പെട്ട പണി കച്ചവടത്തിൽ വഞ്ചന നടത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിൽ ഇറങ്ങി, ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാന്യങ്ങൾ വിൽക്കുന്ന കച്ചവട പീടികയിൽ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗോതമ്പിൻ്റെ ചാക്കിലേക്ക് തൻ്റെ കൈ അമർത്തിയെന്നാണ്, കൈ താഴ്ത്തിയെന്ന് ഹദീസിൽ കാണാം. കൈ താഴ്ത്തിയിട്ട് കൈ അങ്ങ് പുറത്തേക്ക് എടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ നനഞ്ഞു പോയിരുന്നു. അഷ്റഫുൽ ഖൽഖ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നുപോയി. എന്താ കാരണം, ഈ മനുഷ്യൻ വഞ്ചന നടത്തുകയാണ്. അകത്ത് നനച്ചിട്ട് ധാന്യങ്ങൾ നനക്കുമ്പോൾ എന്താണ്ടാവുക, നല്ല കനം തൂങ്ങും. പുറത്തേക്ക് നല്ല ഉണങ്ങിയ ഗോതമ്പാ വെച്ചിട്ടുള്ളത്, ഇത് ഒന്നിച്ച് തൂക്കിക്കൊടുക്കുമ്പോൾ നല്ല കനമുണ്ടാകും. കാരണം എന്താ അല്ലേ, ആട് വിൽക്കണോടുത്ത് ആദ്യം എന്ത് കുറേ വെള്ളം ചേർക്കുമല്ലോ ഇറച്ചിയിൽ, ആട്ടിറച്ചിയിലേക്ക് അങ്ങ് വെള്ളം അങ്ങ് കുറേ അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, അതിനുള്ള കനം തൂങ്ങും. എത്ര വലിയ അപകടം വരുത്തുന്ന കച്ചവടമാണ്. ഒരിക്കലും അത്തരം ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കൂല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർ പരീക്ഷണത്തെ നേരിട്ട് കൊണ്ടിരിക്കും. അള്ളാഹു താല നമ്മളെ കാക്കട്ടെ, അള്ളാഹു താല നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് മറച്ചു വെക്കുന്നതൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്, ഏറ്റവും മോശപ്പെട്ട പണിയല്ല പണിയാണത്. എന്നാൽ നാളെ അതിൻ്റെയൊക്കെ വിചാരണയാണ്. ഹൃദയങ്ങളിൽ മറച്ചു വെച്ചതൊക്കെ നാളെ വെളിവാക്കപ്പെടുന്നതാണ്. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ, നിശ്ചയം അവരുടെ റബ്ബ് അന്നേ ദിവസം, യൗമഇദിൽ ലഖബീർ, അവരെക്കുറിച്ച് സൂക്ഷ്മമായ ജ്ഞാനിയായിരിക്കുന്നതാണ്. ലഖബീർ, അല്ലാഹു തആല സൂക്ഷ്മമായി അറിയുന്നവനായിരിക്കും. ഖബീർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം അറിയും, കൃത്യമായി അറിയും അല്ലേ. يَعْلَمُ دَبِيبَ النَّمْلَةِ السَّوْدَاءِ عَلَى الصَّخْرَةِ السَّمَّاءِ فِي اللَّيْلَةِ الظَّلْمَاءِ. എന്താ അർത്ഥം, കറുകറുത്ത കൂരാകൂരി ഇരുട്ടത്ത് ഏറ്റവും കറുത്ത പാറപ്പുറത്തുകൂടെ നടന്നു പോകുന്ന കറുത്ത ഉറുമ്പിൻ്റെ ചലനം പോലും ആരറിയുന്നതാണ്, അള്ളാഹു അറിയുന്നതാണ്. يَعْلَمُ دَبِيبَ النَّمْلَةِ السَّوْدَاءِ عَلَى الصَّخْرَةِ السَّمَّاءِ فِي اللَّيْلَةِ الظَّلْمَاءِ. അള്ളാഹു തആല അവനെ പേടിക്കുന്ന കൽബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചു നബി തങ്ങളോട്, മൽ ഇസ്ലാമു യാ റസൂലല്ലാ, മൽ ഈമാനു യാ റസൂലല്ലാ. പുണ്യ നബി മറുപടി പറഞ്ഞു, മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ടായിട്ടില്ലേ, ഈമാനും ഇസ്ലാമും കഴിഞ്ഞിട്ടൊരു ചോദ്യം എന്തിനാ, അള്ളാഹുവിനോടുള്ള കൽബിന്റെ ബന്ധത്തെ പഠിപ്പിക്കാനാണ്. മൽ ഇഹ്സാനു യാ റസൂലല്ലാ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്, നീ അവനെ കാണുന്നത് പോലെ. ഫഇല്ലം തകുൻ തറാഹു, നിനക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും, ഫഇന്നഹു യറാക, വഇന്നഹു യറാക, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഏത് നിമിഷവും നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബോധം ഉണ്ടാവണം. അതുണ്ടാക്കാനാണ് തസവ്വുഫ്, അതുണ്ടാക്കാനാണ് ആത്മീയ ശിക്ഷണം, അതുണ്ടാക്കാനാണ് ദീനിയായ തർബിയത്ത്. ആ വഴിയിലാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. അള്ളാഹു തആല നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. കൽബിൻ്റെ രോഗത്തെ മാറ്റാനാണ് ആത്മീയമായ വിജ്ഞാനം, ആത്മീയമായ ജ്ഞാനം. അത് മാത്രമേ വെളിച്ചമേകൂ. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ഈമാനുള്ളവരിൽ, യഥാർത്ഥ ദീനീ ചിന്തയുള്ളവരിൽ അള്ളാഹു തആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മാഫിസ് സുദൂർ എന്ന് പറഞ്ഞാൽ എന്താ,
ഹൃദയങ്ങളിലുള്ള ചിന്തകളാണ് എന്ന് പണ്ഡിതന്മാർ, ചിന്തകൾ അതാണല്ലോ മനസ്സിനകത്തുള്ള ചിന്തകൾ, അത് മോശപ്പെടാൻ പാടില്ല. ആരെ ഒരാളെ സംബന്ധിച്ച് പോലും മോശപ്പെട്ട ചിന്ത പാടില്ല. ആരെ സംബന്ധിച്ചും ദ്രോഹിക്കണമെന്നുള്ളൊരു മനസ്സ് പാടില്ല. അതൊക്കെ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് വിധേയമാക്കപ്പെടും. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ഖബീർ. നിക്ഷയം അവരുടെ റബ്ബ്, അന്നത്തെ ദിവസം അവരുടെ രക്ഷിതാവായ അള്ളാഹു അവരെക്കുറിച്ച് സൂക്ഷ്മജ്ഞാനിയായിരിക്കുന്നതാണ്. അള്ളാഹുവേ, നീ നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹുവേ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അവരുടെ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ഒരു സഹോദരൻ്റെ ഒരു വിഷയം ഇവിടെ പറഞ്ഞു, ഗൾഫിലുള്ള സഹോദരൻ. അദ്ദേഹം ചെറിയ ഒരു നിയമവിരുദ്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് മീൻ വിറ്റത്, അക്കാരണത്താൽ ജയിലിലാണ്. വളരെ വിഷമത്തോടുകൂടെ അവരുമായി ബന്ധപ്പെട്ട ഒരാൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു മോചനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂലാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന وفي الآخرة حسنا وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام